വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ സർക്കാരിന്റെ മെല്ലെപ്പോക്കിൽ പ്രതിഷേധവുമായി ദുരന്തബാധിതർ വയനാട് കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വയനാട് ഉരുൾപൊട്ടലിൽ ദുരന്തബാധിതർക്ക് യാതൊരു സഹായം നൽകാതെ സംസ്ഥാന സർക്കാർ നടപടികൾ തുടരുമ്പോൾ ഇതിനെതിരെ പ്രതിഷേധിക്കാനായി ദുരന്തബാധിതർ തന്നെ രംഗത്തെത്തുന്ന ഒരു കാഴ്ച. കളക്ടറേറ്റ് പടിക്കലാണ് ഈ സമരമുഖം അവർ തുറന്നിരിക്കുന്നത്. അർജുൻ പി എസ് ചേരുകയാണ്. അർജുൻ, കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും നമ്മൾ രാവിലെ തന്നെ നമ്മൾ ജനങ്ങളുടെ മുൻപിൽ ഈ ദൃശ്യങ്ങളൊക്കെ കാണിച്ചതാണ്. അതായത് ഇവരുടെ വിഷമങ്ങൾ സങ്കടങ്ങളെല്ലാം കാണിച്ചതാണ്. യാതൊരു വിധത്തിലുള്ള സഹായവും സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അത്തരത്തിൽ എത്രയും പെട്ടെന്ന് ആ പുനരധിവാസം അനുവദിക്കണമെന്നും അല്ലെങ്കിൽ ആ ഒരു പുനരധിവാസം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ കലക്ടറേറ്റിന് മുൻപിൽ ആളുകൾ തടിച്ചു കൂടിയിട്ടുള്ളത്. അതിൽ ചൂരമല നിവാസികൾ തടിച്ചു കൂടിയിട്ടുള്ളത്. മാത്രമല്ല നിരവധി ആവശ്യങ്ങൾ ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിൽ ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ? എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ? ഇപ്പം നമ്മളൊരു സർക്കാരിന് ഇപ്പം നമ്മൾ അധികാരത്തിലേറ്റിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ജനങ്ങൾ വലിയൊരു ദുരന്തം സംഭവിച്ചിട്ട് അതിൻ്റെ കണ്ണീരിൽ നിന്ന് നമുക്കെപ്പോഴും ഒരു മോചനം കിട്ടിയില്ലെന്നുള്ള പറയാനുള്ളത്. അപ്പം നമുക്ക് ഇപ്പോൾ പുത്തുമലയിൽ ഈ ദുരന്തം നടന്ന ശ്മശാനത്തിൽ അവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരുപാട് ബോഡികളെ നമുക്ക് ഡി എൻ എ ടെസ്റ്റ് കിട്ടാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഒക്കെ അവസ്ഥ എൻ്റെ അമ്മ മരണപ്പെട്ടതാണ്. അപ്പോൾ ഡി എൻ എൻ്റെ സാമ്പിളൊക്കെ ഞാനും എൻ്റെ ചേച്ചീൻ്റെ ഡി എൻ എ സാമ്പിളെല്ലാം കൊടുത്തതാണ്. പക്ഷെ അതിൽ നിരന്തരം നമ്മൾ ഇതുപോലെ ഇപ്പോൾ മേപ്പാടി പോലീസ് സ്റ്റേഷനിലും അതുപോലെ കളക്ടറേറ്റിലും വിളിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഒരാഴ്ച കൊണ്ട് വരും, രണ്ട് ദിവസം കൊണ്ട് വരും. ഇതും നമ്മൾ അന്ന് മുതലേ നമ്മളിന്ന് കേൾക്കാൻ തുടങ്ങിയത്. അതിന് നമുക്കൊരു എന്താ പറയുക, ഒരു ധാരണ വരയിലും വന്നിട്ടില്ല കൃത്യമായി. ടൗൺഷിപ്പ് അടക്കം പറഞ്ഞു, ടൗൺഷിപ്പ് അടക്കം എന്ന് പറഞ്ഞാൽ അത് അന്ന് മുതലേ നമുക്ക് പറയുന്നുണ്ട്, ടൗൺഷിപ്പ് ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കൊരു സർക്കാർ സംവിധാനത്തിൽ ഇത്രയും വലിയൊരു ദുരന്തമാണ് നടന്നുള്ളത്. ഇവിടെ ജനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിന്നി ചിതറിപ്പോയെന്നൊരവസ്ഥ ഓരോ ജീവനും. അപ്പോൾ ഈ ഒരു സമയത്ത് ജനങ്ങൾ അത് പിന്നെ ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ അന്ന് മുതലേ പറയുന്നുണ്ട് ടൗൺഷിപ്പ് ഉടനെ തയ്യാറാക്കും, ഉടനെ തയ്യാറാക്കും, സ്ഥലം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, സ്ഥലം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു ദീർഘകാലത്തെ ഒരു പർസലാണെന്നാണ് നമുക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് അതൊന്ന് സംവിധാനം കണ്ടെത്തിയിട്ട് ഇപ്പം നമ്മൾക്കെന്ന് പറഞ്ഞാൽ ഈ അമ്മേൻ്റെ ഡി എൻ എ കിട്ടിയില്ല. അപ്പം നമ്മൾ ഈ ശ്മശാന ഭൂമി പോയിട്ട് നമ്മൾ അവിടുന്ന് ഇപ്പം ഏതായിരിക്കും അമ്മേൻ്റെ ബോഡി ഏത് കുഴിയിലുണ്ടാകുക എന്നുള്ള വളരെ ഒരു സങ്കടത്തോടെയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഓരോ മനുഷ്യരും അവിടെ പോയിട്ട് ആ മൊത്തത്തിൽ അവിടെ പോയി പ്രാർത്ഥിച്ച് വരികയാണ്. അപ്പോൾ ഈ പ്രാർത്ഥിച്ച് അവിടെ നിൽക്കുന്ന ജനങ്ങളെ ഓരോരുത്തരും ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ബോഡി അവിടെ അടക്കം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിലൊക്കെ ഏതായിരിക്കും അതിൻ്റെ മുമ്പിലൊന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു എന്താണ് ഒരു മനസ്സിലുണ്ടാവുമല്ലോ. ഇത്തരത്തിൽ തന്നെയാണ് പലരുടെയും അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു കണ്ണീര് കാണാതെ പോകരുത് എന്നുള്ളത് തന്നെയാണ് ഇവർക്ക് പറയാനുള്ളത്. ഓരോരുത്തരുടെയും കുടുംബങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, അമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു, അച്ഛൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ മക്കളടക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. അത്തരത്തിൽ വലിയ ഒരു സമര പരിപാടിയിലേക്ക് ഇനി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ചൂരമല മുണ്ടക്കൈ ദുരന്തത്തിലെ ആളുകൾ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കളക്ടറേറ്റ് മുൻപിൽ ഇരിക്കുന്നവർക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആവശ്യങ്ങളാണുള്ളത്. അതായത് ഒന്ന്, അവർക്ക് കൃത്യമായി തന്നെ പുനരധിവാസം നൽകണം. ടൗൺഷിപ്പ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്, പക്ഷേ ഇതുവരെയും ടൗൺഷിപ്പ് പ്രാവർത്തികമായിട്ടില്ല. അതിനുള്ള സ്ഥലം ഏറ്റെടുക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത്തരത്തിൽ വലിയ രീതിയിൽ ദുരിതം അനുഭവിക്കുകയാണ് ഇവർ. ഇവിടെ നമുക്ക് വീണ്ടും ആളുകളിലേക്ക് തന്നെ പോവാം. എന്താണ് ഞങ്ങൾക്ക് ആവശ്യം? വീടാണ്, വിദേശം വേണം. എത്രയും വേഗം, എത്രയും പെട്ടെന്ന് നടത്തുന്നത് അത്രയും നല്ലത്. വൈകരുത്, 3 മാസം കഴിഞ്ഞു. നമുക്ക് പറയാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്, വൈകരുത്, വീടാണ്, താമസിക്കാനുള്ള സ്ഥലമാണ്, അത് വൈകരുത്. ചേട്ടാ, ഇപ്പോൾ നമുക്ക് വേണ്ടത് പുനരധിവാസം നമുക്ക് ആവശ്യമാണ്. പിന്നെ നമുക്ക് കിട്ടാനുള്ള ബോഡികൾ, കിട്ടാനുള്ള ബോഡികളുണ്ട് 47 ബോഡി. ഇതുവരെ അതിൻ്റെ തിരച്ചിലോ അതിൻ്റെ ഡി എൻ എ ടെസ്റ്റിൻ്റെ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അവൾ തരാം എന്ന് പറയല്ലാതെ ഇതുവരെ തന്നിട്ടില്ല. പുനരധിവാസം എന്ന് പറഞ്ഞാൽ അവരെടുത്ത പുനരധിവാസത്തിൻ്റെ എടുത്ത സ്ഥലങ്ങളെല്ലാം കേസിലൂടെ നടക്കുന്നത് അത് ഇവിടെ എല്ലാവർക്കും അറിയാം. വെറുതെ അവർ പറയുന്ന കാര്യങ്ങളാണ്. കാരണം എല്ലാം അത് അത്രയും മാനസികമായ വിഷമത്തിലാണ് ഇപ്പോഴും. ഇപ്പോഴും എൻ്റെ 2 മക്കളും ബാക്കിയുള്ള എത്രയോ പേര് മണ്ണിനടിയിൽ കിടക്കുകയാണ്. ഇതിൻ്റെ ഒരു ഡി എൻ എ റിപ്പോർട്ടോ അതിനെക്കുറിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളോ ഇതുവരെ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ മാസം ഡി എൻ എ റിസൾട്ട് പുറത്തു വിടുന്നായിരുന്നല്ലോ പറഞ്ഞത്. ആ അതെ, ഇത് എപ്പോഴും പറയുന്നതാ. ഇന്നേക്ക് 90 ദിവസമായി. ഇതിനെക്കുറിച്ചൊരു തിരച്ചിലോ അല്ലെങ്കിൽ തിരച്ചിലില്ലെങ്കിൽ ആ ഡി എൻ എ ടെസ്റ്റിൻ്റെയെങ്കിലും നമ്മൾ ചെയ്തു തരണ്ടേ? കാരണം നമ്മൾ ഇപ്പോഴും, ഞാനൊരു അച്ഛനാണ്. കാരണം അത് എത്ര മാനസികമായ വിഷമത്തോട് കൂടിയാണ് മക്കളെ ഇപ്പോഴും മണ്ണിനടിയില്ല, എവിടെയെന്നത് പോലും അറിയാത്ത അവസ്ഥയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇത് ഞങ്ങൾ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ശക്തമായ പ്രതിഷേധം മാത്രമാണ് ഞങ്ങൾ ചെയ്യും. ഇത് വെറും ഇതിൻ്റെ തുടക്കം മാത്രമാണ്. അതിനെതിരെ ഞങ്ങൾക്ക് എന്തായാലും അതിനെ ഉറപ്പ് തന്നിരിക്കണം.
വെറുതെ മാധ്യമങ്ങളിലൂടെയും ഞങ്ങൾ ചെയ്യാം എന്ന് പറയുന്നതിലൂടെയും ഞങ്ങൾ അംഗീകരിക്കില്ല. അതിന് ശക്തമായ റിപ്പോർട്ട് കറക്റ്റ് അല്ലെങ്കിൽ ഞങ്ങൾ ഡി എൻ ടെസ് തന്ന് കറക്റ്റ് ചെയ്യാം. പുനരധിവാസത്തിൻ്റെ എവിടെയാണ് മേഖല അത് കറക്റ്റ് ചെയ്യുക. അതുവരെ ഞങ്ങൾ പ്രതിഷേധിക്കും. ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടാവും. കേരള കണ്ണിയിൽ ഏറ്റവും വലിയ പ്രതിഷേധമായിരിക്കും ഞങ്ങൾ ഇന്ന് ഉണ്ടാവുക. തീർച്ചയായും അവരുടെ പ്രതിഷേധം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഇവരുടെ വിഷമം, അതായത് അത്തരത്തിൽ സ്വന്തം കുടുംബം നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, അമ്മ നഷ്ടപ്പെട്ടു, അവരാണ് ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ടി വരുന്നത്. അവരുടെ ഒരു അവസ്ഥ ആ സർക്കാർ തീർച്ചയായും കാണണം. ആ കൃത്യമായി തന്നെ ഈ കണക്കുകളെല്ലാം എടുക്കേണ്ടതുണ്ട്. ഇത്രയും നാളായിട്ടും എത്ര വീടുകൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എത്ര പേർ മരണപ്പെട്ടു എന്ന് പറയുന്ന കൃത്യമായ കണക്ക് സർക്കാരിൻ്റെ കയ്യിലുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം സർക്കാർ നൽകുന്ന കണക്കിനെക്കാട്ടും ഉപരിയാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് മരണപ്പെട്ടവരുടെ വിവരം അല്ലെങ്കിൽ കാണാതായവരുടെ വിവരം. അത്തരത്തിൽ കൃത്യമായ കണക്ക് ആ സർക്കാർ പറയേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല ഇവർക്ക് പുനരധിവാസമാണ് ഏറ്റവും പെട്ടെന്ന് വേണ്ടത്. പുനരധിവാസം മാത്രമല്ല ഡി എൻ എ ടെസ്റ്റ് നടത്തി തങ്ങളുടെ കുടുംബത്തിലുള്ളവർ ആരാണെന്ന് കണ്ടെത്തുവാനുള്ള ഒരു സഹായം നൽകണം. അതായത് ഓർക്കണം, അനു സ്വന്തം കുടുംബത്തിലെ ആളുകളെ തിരിച്ചറിയാൻ ഇതുവരെയും സാധിക്കാത്തവരാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. സ്വന്തം കുടുംബത്തിലെ മകൾ, രണ്ട് മക്കളാണ് അദ്ദേഹം, ഇപ്പോൾ നമ്മൾ സംസാരിച്ച ആളുടെ മക്കളാണ് മരിച്ചിരിക്കുന്നത്. പക്ഷേ അവരെ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല, തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ ഡി എൻ എ ടെസ്റ്റ് കൃത്യമായി പൂർത്തിയായതിനു ശേഷം മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളിലൂടെ വ്യക്തമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നുള്ളതാണ് ഇവരുടെ പ്രധാന ആവശ്യം. മറ്റൊന്ന് ടൗൺഷിപ്പ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ടൗൺഷിപ്പ് ഇതുവരെയും പ്രാവർത്തികമായിട്ടില്ല. മാത്രമല്ല ഇവർക്ക് അടിയന്തര ധനസഹമായ 10,000 രൂപ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതും ഇപ്പോൾ കിട്ടാത്ത അവസ്ഥയാണ്. പലർക്കും ഈ 10,000 രൂപ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ദിവസവും നൽകാമെന്ന് പറഞ്ഞാൽ 300 രൂപ നിലച്ചിരിക്കുകയാണ്. അതുപോലെ ആ അത്തരത്തിൽ എല്ലാ രീതിയിലും ഈ പുനരധിവാസം എന്ന് പറയുന്നത് ഇവർക്ക് തിരിച്ചടിയാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തോട്ടം തൊഴിലാളികൾ അടക്കം ഈ കൂട്ടത്തിലുണ്ട്. മാത്രമല്ല നിരവധി കച്ചവട സ്ഥാപനങ്ങൾ, ആ കച്ചവട സ്ഥാപനങ്ങളിലുള്ളവരുണ്ട്. അവർക്കൊക്കെ കച്ചവടം കൃത്യമായി തന്നെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആ സാഹചര്യം കൂടി ഒരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. നമുക്ക് ഇവർ വീണ്ടും നമുക്ക് ഇവരുടെ അടുത്തേക്ക് തന്നെ വരാം. ഇവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്. നമുക്ക് പറയാം, വലിയ ദുരന്തം കഴിഞ്ഞു, ഇതുവരെ നമുക്കൊരു പുനരധിവാസം ആയിട്ടില്ല. മാത്രമല്ല കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കം ഇനിയും മുന്നോട്ട് പോകാൻ, കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കം മുന്നോട്ട് പോകാൻ ഇനിയുമുണ്ട്. അവിടെ താമസിക്കുന്നവർക്കും ഇനി മുന്നോട്ട് ഇനിയുള്ള ജീവിതം എന്താണെന്ന് ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. എല്ലാ തൊഴിലും എല്ലാവർക്കും നഷ്ടപ്പെട്ടു, ജീവനോപാധി എല്ലാം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മരണപ്പെട്ട ആളുകളുടെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് ആ മക്കൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടത്, മക്കൾ നഷ്ടപ്പെട്ട ഇവര് അവരുടെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും 47 പേരുടെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അത് കാരണം അനാഥരായ മക്കളായാലും അവർക്കും അവരുടെ ആനുകൂല്യങ്ങൾ കിട്ടാൻ യാതൊരു മാർഗവുമില്ല. അപ്പൊ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് അനുവദിക്കുക, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. തീർച്ചയായും സർക്കാർ പറയുന്ന കണക്കുകളിൽ അപ്പുറമായിരിക്കില്ലേ ഒരു ലക്ഷം മരണപ്പെട്ടവർ അല്ലെങ്കിൽ കാണാതായിട്ട്? അതിൽ സംശയമില്ല. സർക്കാർ നമ്മുടെ അവിടെ മറ്റ് സ്റ്റേറ്റിലെ ആളുകൾ ഒരു താമസിക്കുന്നുണ്ടായിരുന്നു. അവർ ഈ ആരിസത്ത് മലയാളം പ്ലാന്റേഷനിലെ ജോലിക്ക് വന്ന ആളുകളാണ്. പക്ഷേ അവരിൽ നിന്ന് എത്ര ആൾ മരണപ്പെട്ടു പോയെന്ന് ഇതുവരെ ഒരു ഇത് കിട്ടിയിട്ടില്ല, ഒരു കണക്കും ഇല്ല. ആ കണക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ആരിസത്ത് മലയാളം പ്ലാന്റേഷൻ ചെയ്തത് പിറ്റേ സംഭവിച്ച ദുരന്തം സംഭവിച്ച പിറ്റേ ദിവസം തന്നെ ബസ്സെല്ലാം അറേഞ്ച് ചെയ്ത് ആളുകളെ കയറ്റി അയച്ചു. അതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ എത്രയെന്നുള്ളത് നമുക്ക് പോലും അറിയില്ല, നാട്ടുകാർക്ക് അറിയില്ല. അപ്പൊ ദുരന്തം ഒരുപാട് വലുതാണ്, അതൊരു സംശയമില്ല. അക്കാര്യത്തിൽ ദുരന്തം വളരെ വലുതാണ്. നിലവിൽ കിട്ടിയതും കിട്ടാനുള്ള കണക്കുമല്ല, വേറെയും കിട്ടാൻ ഒരുപാട് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും അങ്ങനത്തെ ആരിസൻ മലയാളം പ്രദേശൻ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്ന് ഭയന്നിട്ടാണ് ഈ ആളുകളെ കയറ്റുമതി ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ബാങ്കിംഗ് മേഖലയിലെ വിഷയമുണ്ട്. അവരുടെ ഇവരുടെ ലോണുകളെല്ലാം തള്ളിക്കളയുമെന്ന് ബാങ്കുകൾ ഉറപ്പ് നൽകിയിരുന്നതാണ്, സർക്കാർ അടക്കം ഉറപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ ബാങ്കുകളുടെ ലോൺ ഒന്നും തള്ളിയിട്ടില്ല. അത്തരത്തിൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ? തീർച്ചയായും. ഇപ്പോൾ നമുക്കറിയാം ഞങ്ങളുടെ ബാധ്യത 10-11 വാർഡുകളിലെ ദുരന്ത ബാധിത വാർഡുകളിലെ ആളുകളുടെ ബാധ്യത കാരണം 25 കോടി രൂപയാണ്. 531 കോടി രൂപ CMDRF ഉണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ. അതുപോലെ തന്നെ 780 പ്രതികരണങ്ങൾ പൂർത്തീകരിക്കുക. നമുക്ക് ഇനിയും ഇവരുടെ പ്രതിഷേധ കാഴ്ചകളിലേക്ക് മടങ്ങിയെത്തേണ്ടതുണ്ട്. മറ്റൊരു